വർഷങ്ങൾക്ക് മുമ്പ് വളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ അവർ വീണ്ടും വിദ്യാലയമുറ്റത്ത് ഒത്തുകൂടി. 1999 കാലഘട്ടത്തിൽ സ്കൂൾ വിട്ടവരാണ് ഒരുവട്ടം കൂടി വളയത്തെ സ്കൂളിലെത്തിയത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന വിദ്യാർത്ഥി സംഗമം MLA E.K. വിജയൻ ഉദ്ഘാടനം ചെയ്തു. അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ച കേരള സംസ്ഥാനത്തിലെ നമ്മുടെ മണ്ഡലത്തിലെ വിദ്യാലയമാണ്. ഇന്ന് സാധ്യമായ നൂതന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് നാട്ടിൻ പുറങ്ങളിൽ ഉൾപ്പെടെ എത്തിച്ചു കൊടുക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് 1 മുതൽ 12 വരെയുള്ള ക്ലാസ് റൂമുകൾ സ്മാർട്ട് ക്ലാസ്സാക്കി ഇന്ന് കമ്പ്യൂട്ടർ പഠനം ഉൾപ്പെടെ കുട്ടികൾക്ക് ലഭിക്കാവുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയത് അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം കൂടി നൽകിക്കൊണ്ട്. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ നമ്മുടെ ഈ മണ്ഡലത്തിൽ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളും അത്തരമൊരു മാറ്റം ഇപ്പൊ വന്നു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗവൺമെന്റ് നേരിട്ട് ഇങ്ങനെ ഒരു പണം കൊടുത്ത കാലയളവുണ്ടായിട്ടില്ല. ഗവൺമെന്റ് നേരിട്ട് നൽകുന്ന പണത്തെ കുറിച്ച് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ 5 കോടിയാണിതിൽ. നമ്മുടെ മണ്ഡലത്തിന്റെ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് LP സ്കൂളിന് 1 കോടി കിട്ടിയതുണ്ട്, UP സ്കൂളിന് 3 കോടി കിട്ടിയതുണ്ട്, ഹൈസ്കൂളുകൾക്ക് ഗവൺമെന്റ് സ്കൂളുകൾക്ക് 3 കോടികൾ ലഭിച്ചതുണ്ട്, അതിൽ കുറച്ച് ലഭിച്ചതും ഉണ്ട്. ഈ പറഞ്ഞ ക്ലാസ് റൂമുകൾ സ്മാർട്ട് ക്ലാസ് റൂമാക്കി മാറ്റുന്നതിനോടൊപ്പം തുടർന്ന് എയ്ഡഡ് സ്കൂളുകൾക്ക്, ഇപ്പം എയ്ഡഡ് സ്കൂൾ എന്നെല്ലാം പറയുന്നത് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളാണ്, ഗവൺമെന്റ് ആണ് എല്ലാ സഹായവും ചെയ്യുന്നത്, അപ്പൊ അതിന്റെ പേര് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളാണ്, കാരണം ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ്. യഥാർത്ഥത്തിൽ മാനേജ്മെന്റുകൾ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മാനേജ്മെന്റ് സ്കൂളുകളുടെ എല്ലാ സൗകര്യവും മാറ്റാൻ കഴിയുമായിരുന്നു. ഒരു മാസ്റ്റർ പ്ലാൻ 10 കോടി അല്ലെങ്കിൽ 20 കോടി, 50 കോടി അല്ലെങ്കിൽ 100 കോടി അല്ലെങ്കിൽ 5 കോടി തയ്യാറാക്കി അതിന്റെ പകുതി പണം മാനേജ്മെന്റ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ട്രഷറിയിൽ നിക്ഷേപിച്ചാൽ അത്രയും പണം ഗവൺമെന്റ് നൽകുമെന്ന ചാലഞ്ച് ഫണ്ട് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ നമ്മുടെ സിംഗിൾ മാനേജ്മെന്റുകൾ പലരും അതിന് തയ്യാറായില്ല, കോർപ്പറേറ്റ് മാനേജ്മെന്റുകളാണ് കൂടുതലായി തയ്യാറായി കണ്ടിട്ടുള്ളത്. നമ്മുടെ മണ്ഡലത്തിൽ 1-2 വിദ്യാലയങ്ങൾ അതിന് ഉത്സവം നടത്തുന്നുണ്ട് എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ, ആരും വാങ്ങിയതായി എനിക്കറിയില്ല. ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിൽ 1957 പ്രഥമ ഗവൺമെന്റ് സഖാ VMS നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഊന്നൽ നൽകിയത് വിദ്യാഭ്യാസ മേഖലയ്ക്കാണ്. വളയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി M അധ്യക്ഷയായിരുന്നു. പ്രിൻസിപ്പൽ ജുനാട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. CH ബാലകൃഷ്ണൻ, തൊടുവയൽ മുഹമ്മദ്, NB കണ്ണൻ മാസ്റ്റർ, TAജിത, TVM അബ്ദുൾ ഹമീദ്, PP ചാത്തു, AK രവി, അഹമ്മദ് കുറുവയൽ, K ചന്ദ്രൻ മാസ്റ്റർ, TTK ഖാദർ ഹാജി, KT കുഞ്ഞിക്കണ്ണൻ, MT ബാലൻ, രാഘവൻ അടിയോടി എന്നിവർ സംസാരിച്ചു. SSLC 99 ബാച്ചിലെ 20 വിദ്യാർത്ഥികൾ 50,000 രൂപയും TTK ഖാദർ ഹാജി 50,000 രൂപയും സ്കൂളിന് വേണ്ടി സംഭാവന നൽകി.